السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. മുഅ്മിനീങ്ങൾ, നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ നിസ്കരിക്കുന്ന ആളുകളാണ്. നാല് റക്അത്തുള്ള ഒരു നിസ്കാരത്തിൽ, ഉദാഹരണത്തിന് ളുഹർ നിസ്കാരം, 24 തവണ അള്ളാഹു അക്ബർ എന്ന് പറയും. സുബ്ഹാന തസ്ബീഹ് നമ്മൾ 48 തവണ ചൊല്ലും. വബിഹംദിഹി എന്ന് 48 തവണ പറയും. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്നും സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്നും പറയുന്ന സന്ദർഭം, അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുകയും ചെയ്യുന്നു. 48 തസ്ബീഹ്, 48 ഹംദ്, 24 അള്ളാഹു അക്ബർ. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അള്ളാഹു അക്ബർ. അതിൻ്റെ ഇടയിൽ ഇഅ്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽഅർദി എന്ന ദിക്റിലും ഹംദ് വർദ്ധിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഓതുമ്പോഴും ഹംദിനെ ഓർമ്മപ്പെടുത്തുന്നു. ഹംദ് അതിജയിക്കുകയും തസ്ബീഹ് വർദ്ധിക്കുകയും തക്ബീർ ആവർത്തിക്കുകയും ചെയ്യുന്നൊരു നിസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഈ നിസ്കാരം കഴിയുമ്പോൾ തസ്ബീഹിൻ്റെയും തക്ബീറിൻ്റെയും തഹ്മീദിൻ്റെയും ഹംദിൻ്റെയും ഒക്കെ ബോധം ഉള്ളിലേക്ക് കയറിയാലേ ഈ നിസ്കാരത്തിൻ്റെ റിസൾട്ട് അനുഭവിക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. 48 തവണ അള്ളാഹുവാണ് പരിശുദ്ധനെന്ന് പറഞ്ഞിട്ട്, റബ്ബിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തിയിട്ട്, തസ്ബീഹ് ചൊല്ലിയിട്ട് സുബ്ഹാനല്ലാഹ് എന്ന ദിക്റിന്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? 24 തവണ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയാസം വരുമ്പോ, എന്റെ റബ്ബാണ് ഏറ്റവും വലിയവൻ, അവനാണ് പരിഹരിച്ചു തരേണ്ടവൻ, അവനെ കഴിയൂ പരിഹരിച്ചു തരാനെന്ന് വളരെ നിസ്വാർത്ഥമായി വിശ്വസിക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? ഇല്ലയെങ്കിൽ ഈമാനിനെ പുനർപരിശോധിക്കേണ്ടതില്ലേ? എന്ത്, സ്വന്തം നഫ്സിനെ ഒന്ന് വിചാരണ ചെയ്യാൻ സമയമായിട്ടില്ലയോ? എത്രയോ തവണ ഹംദും തസ്ബീഹും തക്ബീറും ആവർത്തിച്ചു വന്നിട്ട് ഇതിലൊന്നുപോലും കൽബിന്റെ ബോധമാകാത്തൊരു സാഹചര്യം നമുക്കില്ലേ? സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടപ്പോ ബഹുമാനപ്പെട്ടവരോട് ചില വൈദ്യന്മാർ ചികിത്സയുടെ മാർഗമായി പറഞ്ഞതൊരു മലയോരത്ത് പോയിരുന്ന് ഒരു ഇലയിലേക്ക് നോക്കി നിന്നാൽ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്നാണ്. അതൊരു വൈദ്യമാണ്. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, അങ്ങനെ പോയാൽ എന്റെ ഇശാഇന്റെയും സുബഹിയുടെയും ജമാഅത്തിന്റെ അവസ്ഥ എന്താവും? അവർ പറഞ്ഞു, അതിന് സാധ്യാവൂല, ജമാഅത്ത് ലഭിക്കൂല. ഉടനെ പറഞ്ഞില്ലേ, എന്നാ എനിക്ക് കാഴ്ചയില്ലാത്ത കണ്ണാണ് ഇഷ്ടമെന്ന്? മുഅ്മിനെ അത് നിസ്കാരത്തിന്റെ മധുരം അനുഭവിച്ചത് കൊണ്ടാണ്. ഒരു നിസ്കാരം കഴിഞ്ഞാൽ ഈ മൂന്ന് ബോധം ഉണ്ടാവണം. സുബ്ഹാനല്ലാഹിയുടെ ഗുണം കിട്ടണം, അൽഹംദുലില്ലാഹിയുടെ ഗുണം കിട്ടണം, അല്ലാഹു അക്ബറിന്റെ ഗുണം കിട്ടണം. അതൊന്ന് വീണ്ടും ഓർമ്മപ്പെടുത്താനാണ് നിസ്കാരം കഴിഞ്ഞാലും 33 33 33 ആവർത്തിച്ചത്. അള്ളാഹു ഈമാന്റെ ബോധം വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.